ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മലയോര മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശം. ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ ഓട്ടോ തകർന്നു. കാറ്റിൽ മരം പൊട്ടി വീണ പള്ളിശ്ശേരിയിൽ 3 വീടുകൾക്ക് നാശം സംഭവിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കളികാപ്പ ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയത്. മേലെ കാളികാവ് പള്ളിക്ക് സമീപത്ത് വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി കാലുകൾ തകർന്നു വീണ് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ കുണ്ടിലാംപാടം സ്വദേശി തെച്ചിക്കോടൻ കോയ നിസാര പരിക്കോട് രക്ഷപ്പെട്ടു. പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡിന് സമീപം പൂത്തനാലി സൽമത്ത്, ചോലശ്ശേരി അബൂബക്കർ, മദാരി മുഹമ്മദ് അലി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് നശിച്ചത്. വണ്ടൂർ, വാണിയമ്പലം, തിരുവാലി മേഖലകളിലും കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.